സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കണ്ട സംഭവ വികാസങ്ങൾക്ക് ശേഷം പൗലോ ശ്ലീഹായെ റോമൻ പ്രൊക്യുറേറ്ററായ ഫെലിക്സിന്റെ മുൻപിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോസ്റ്റൽ പ്രവർത്തനം 24. ഏകദേശം 2 വർഷങ്ങളായിട്ടും എങ്ങുമെത്താത്ത ഒരു വിചാരണയിൽ തുടർന്ന് റോമൻ പ്രൊക്യുറേറ്ററായ ഫെസ്റ്റുസിന്റെ മുൻപിൽ ശ്ലീഹ എത്തിച്ചേരുകയാണ് അപ്പോസ്റ്റൽ പ്രവർത്തനം 25. തങ്ങളുടെ ആരോപണങ്ങളിൽ യാതൊരു ന്യായം ഇല്ലാത്തതിനാലും ശ്ലീഹായ്ക്കെതിരെ തെളിവുകൾ നിരത്താനാകാത്തതിനാലും ഈ വിചാരണകൾ എങ്ങുമെത്തിയിരുന്നില്ല. അതേസമയം നിയമത്തിലൂടെയോ നിയമത്തിന് പുറത്തോ ശ്ലീഹായെ വകവരുത്തണമെന്ന് യഹൂദ നേതൃത്വം ക്ഷണിക്കുകയാണ്. നാഥന്റെ വിചാരണ വേളയിൽ പീലാത്തോസിന്റെ കാര്യത്തിലെന്ന പോലെ ഇവിടെ ഈ റോമൻ അധികാരികളിൽ അറിഞ്ഞ സത്യത്തെ നിഷേധിക്കുന്ന ഒരു പ്രവണത നാം കാണുന്നുണ്ട്. മാത്രമല്ല, അവർ യഹൂദരെ അത്യധികമായി പ്രീതിപ്പെടുത്താനും ശ്രമിക്കുന്നു. സമ്മർദ്ദങ്ങളിലൂടെ അവർ സത്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്നു. നാഥന്റെ ചരിത്ര വഴികൾ ഇവിടെ ശിഷ്യരിൽ ആവർത്തിക്കപ്പെടുന്നുവെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നാഥന്റെ വിചാരണ വേളയിൽ അന്ന് പീലാത്തോസ് ഹേരദോസിനോട് ചങ്ങാത്തം കാണിച്ചതുപോലെ ഇന്നിതാ അഗ്രിപ്പ രാജാവിന്റെ അടുത്ത് ഉപദേശം തേടുകയാണ് ഫെസ്തുസ്. ഈ അഗ്രിപ്പ രാജാവിന്റെ മുതുമുത്തശ്ശനായ ഹെറോദേസ് ആണ് നാഥന്റെ ശൈശവത്തിൽ അവന്റെ ജീവനെ വേട്ടയാടിയത്. മുത്തശ്ശനായ ഹെറോദേസ് ആകട്ടെ സ്നാപകന്റെ തലയറുത്തു. അപ്പനായ ഹെറോദേസ് യാക്കോബിന്റെ തലയറുത്തു. ഇന്നിതാ ശ്ലീഹ ഈ അഗ്രിപ്പായുടെ നിർണയം കാത്തു നിൽക്കുകയാണ്. പിതാവ്, പരിശുദ്ധനായ പിതാവ്, നീതിമാനായ പിതാവ് എന്ന വഴികളിലൂടെ നമുക്ക് ആത്മീയതയുടെ പൈതൃകങ്ങൾ നാഥൻ പകർന്നു തരികയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഇന്നിതാ തിന്മയുടെയും അധികാര തർക്കങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പൈതൃക പരമ്പരയാൽ അടയാളപ്പെട്ടു കിടക്കുന്ന ഹെറോദേസ് കുടുംബത്തിന്റെ ഒരു കാഴ്ച ഇതിന് ഘടകവിരുദ്ധമായി നിലകൊള്ളുന്നു എന്നുകൂടി ചേർത്ത് വായിച്ചുകൊള്ളുക. ശ്ലീഹ ഈ ഭരണാധികാരികളുടെ മുൻപിൽ, ഏറെ പ്രത്യേകിച്ച് വളരെ കുപ്രസിദ്ധനായിരുന്ന ഫെലിക്സിന്റെ മുൻപിൽ ഉയർത്തുന്ന താക്കീതുകൾ 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ്: നീതി, ധർമ്മനിഷ്ഠ, ആസന്നമായ വിധി. ഈ ഓർമ്മപ്പെടുത്തൽ ഫെലിക്സിനെ ഭയപ്പെടുത്തുന്നുവെന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. എന്നിട്ടും സത്യത്തെ അഭിമുഖീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഭരണാധികാരികൾക്ക് മുഖസ്തുതി പാടി തങ്ങളുടെ അന്യായം സാധിച്ചെടുക്കാൻ യഹൂദർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 103 അതുകൊണ്ട് തന്നെയാണ് നീതിനിഷ്ഠനായ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. അവൻ അന്യായങ്ങളെ ശരിപ്പെടുത്തുന്നു, അടിച്ചമർത്തപ്പെടുന്നവരുടെ അവകാശങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. ദൈവത്തിന്റെ ഈ നന്മകളെ, ബെനിഫിറ്റ്സ്, മറക്കരുതേ എന്റെ ആത്മാവേ എന്ന ഉച്ചത്തിൽ ആത്മഗതം ചെയ്യുന്നത് പോലെയാണ് ഈ സങ്കീർത്തനം. വളരെ തീവ്രമായ ഒരു ആത്മാനുഭവത്തെ ഒരു പ്രഘോഷണമായി മാറ്റുന്ന സങ്കീർത്തനമാണിത്. ദൈവത്തിൽ ശരണപ്പെടുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവന്റെ ആത്മഗതങ്ങൾ മാത്രമല്ല ഇവയൊക്കെ, ദൈവത്തിൽ നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ ആത്മഗതികൾ കൂടിയാണ്. ദ വേ ഓഫ് ദ പേഴ്സൺ, ദൈവദത്തമാണ് നമ്മുടെ ജീവിതങ്ങളും ആന്തരികതയുമെല്ലാം. അവിടെ നാം ദൈവത്തിന് ഇടം കൊടുക്കേണ്ടതുണ്ട്. ദൈവമേ, അങ്ങ് എല്ലാം അറിയുന്നല്ലോ എന്ന സത്യദർശനം നാം ജീവിതത്തിൽ പകർത്തണം. അതാണ് ജീവിത പരിവർത്തനത്തിന്റെ ഏറ്റവും പ്രധാന പടി. ഇന്ന് സുവിശേഷത്തിൽ പത്രോസിനോട് 3 ഉദ്ധിതൻ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. യോഹന്നാൻ 21:15. പത്രോസ് ഇതിന് നൽകുന്ന ഉത്തരം ഇപ്രകാരമാണല്ലോ: നാഥ, നീ അറിയുന്നല്ലോ എന്ന്. തൊട്ടു മുൻപേ നാം കണ്ടതുപോലെ എല്ലാം കർത്താവ് അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊരു സത്യാദർശം നമുക്ക് അനുപേക്ഷണീയമാണ്. നാഥൻ ഈ സമയം പത്രോസിനെ തന്റെ ഇടയധർമ്മം ഭരമേൽപ്പിക്കുന്നുണ്ട്. പത്രോസ് ആകട്ടെ പിൽക്കാലത്ത് തന്റെ ജീവിത സായാഹ്നത്തിൽ മറ്റു ശ്രേഷ്ഠന്മാരോട് പകർന്നു കൊടുക്കുന്ന ഒരു ജീവിത പദ്ധതിയും ഇത് തന്നെയാണ്. 1 Petrus 5:1-2 കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസ് ശ്ലീഹ എഫേസ്യൻ ശ്രേഷ്ഠന്മാരോട് സംസാരിക്കുന്നത് പോലെ തന്നെ, എങ്ങനെ ദൈവഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരാകണമെന്ന് ക്രിസ്തുവിനെ പോലെ. നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കാൻ മാത്രമല്ല, വീണ്ടെടുത്തവരെ പരിപോഷിപ്പിക്കാനും ഈ ഇടയവഴിയിൽ നാം ശ്രമിക്കണം. നീ കൈകൾ നീട്ടി എനിക്കായി മരിക്കും, നാഥൻ ശ്ലീഹയുടെ മരണത്തെ പ്രവചിക്കുകയാണ്. ആസന്നമായ അവന്റെ അപമാനങ്ങളും കുരിശുമരണവുമാണ് നാഥൻ പറയുന്നത്. മരിച്ച ഏതോ ക്രിസ്തു വീണ്ടും ജീവിക്കുന്നുവെന്ന് പൗലോസ് പഠിപ്പിച്ചുവെന്നാണ് റോമൻ അധികാരികൾ അവനിൽ കണ്ട ഒരു പൊരുത്തക്കേട്. സുവിശേഷത്തിന്റെ പെരുമാറിൽ ഇങ്ങനെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച ഒരു ക്രിസ്തുവുണ്ട്. അവനോടൊപ്പം കൈകൾ നീട്ടി കുരിശിനെ വരിക്കുന്ന, കുരിശിൽ മരിക്കുന്ന നമ്മളുമുണ്ട്. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ഉത്ഥാനത്തിന്റെ മഹത്വവും വിജയവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷത്തിന്റെ ഈ അന്ത്യഭാഗത്ത് നാഥൻ പറയുന്നത്, നീ എന്നെ അനുഗമിക്കുക എന്ന്. ഈ സുവിശേഷത്തിന്റെ ആദ്യഭാഗത്ത് യോഹന്നാൻ  1:34 കണ്ട അതേ കാര്യങ്ങൾ ഇവിടെ ദ്യോതിപ്പിക്കപ്പെടുകയും പൂർത്തിയാക്കപ്പെടുകയുമാണ്. നീ എന്നെ അനുഗമിക്കുക. ജെറുസലേമിൽ മാത്രമല്ല, റോമായാലും നീ എനിക്ക് സാക്ഷിയാകുമെന്ന ശ്ലീഹായുടെ ദൈവനിയോഗം ഇതാ ഇവിടെ നിറവേറുകയാണ്. ഫെസ്റ്റുസ് പറയുന്നു, നീ സീസറിന്റെ അടുത്ത് അപ്പീൽ നൽകിയെങ്കിൽ നീ സീസറിന്റെ അടുത്തേക്ക് തന്നെ പോവുക. ആരും ആരെയും തള്ളിവിടുന്നതോ നിർബന്ധപൂർവ്വം അയക്കുന്നതോ അല്ല. ഇത് സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. സുവിശേഷം തടുക്കാനാകാത്ത ശക്തിയായി പ്രവഹിക്കുകയുമാണ്.